ഹായ്, ആര്യ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസം, രാവിലെ ഒരു 10 മണിയായിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ: അണ്ടിപ്പരിപ്പ്, കിസ്മസ്, ചുക്ക്, ഏലക്ക, ജീരകം, കൽക്കണ്ടം, പഴം. അര കിലോ നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അര കിലോ നുറുക്ക് ഗോതമ്പിന് 4 തേങ്ങ ചിരകി പാലെടുത്ത് 1 പാലും 2 പാലും എടുത്തു വെച്ചിട്ടുണ്ട്. 750 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഉരുളി അടുപ്പത്ത് വെച്ച് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കശുവണ്ടിപ്പരിപ്പും കിസ്മസും ഇട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ആ ഉരുളിയിലേക്ക് തന്നെ ശർക്കര ഉരുക്കിയത് ഉരുക്കി അരച്ചു വെച്ചിരിക്കുന്നതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് വേവിച്ചു വെച്ചിരിക്കുന്നതാണ്, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര പാനി ഇട്ടൊന്നു വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ഈ പായസത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ കണ്ടതാണ്. എല്ലാവരും നല്ല പായസമെന്ന് അഭിപ്രായം പറഞ്ഞു. ഇതിലേക്ക് 100 ഗ്രാം കൽക്കണ്ടം, ഇത് ക്രിസ്റ്റലാണ്, എന്തായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ക്രിസ്റ്റലാണ് മേടിച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല പാളയംകുടം പഴം, അത് ആ പഴം തന്നെ ഇടണം. ചെറുപഴമെന്ന് ചിലയിടത്ത് പറയും, പാളയംകുടം പഴം എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ പാളയംകുടം പഴം നൈസായിട്ട് ചെറുതായി നുറുക്കിയിടണം. ഇതാണ് ഈ പായസത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഇത് ഒരു സദ്യ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ നമുക്കത് പാല് 2 പാല് ഒഴിച്ചു വറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ 1 പാലും ഞാൻ ഒഴിച്ചു കൊടുത്തു. 1 പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളയ്ക്കരുത്, അധികം നേരം തിളക്കിട്ട് ശരിക്കും ചൂടായി അതൊക്കെ ചെറിയ ഇങ്ങനെ ഒരു കുമ്പള പോലെ വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. ഞാനിപ്പോൾ ഇത് അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മസും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, ജീരകം, ചുക്ക്, ഈ ചുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണിതിന്, അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അല്പം പഞ്ചസാര കൂട്ടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്, അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഇതിന് ശേഷം നമ്മളിത് ഇളക്കരുത്, ഒരു സൈഡിൽ നിന്ന് മാത്രം കോരി പകർത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് സദ്യ വിളമ്പേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, നിങ്ങളും ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കിയേ? അല്ലെങ്കിൽ ഇങ്ങനെ കൽക്കണ്ടവും പഴവും ഇട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ, പ്രത്യേക ടേസ്റ്റാണ് നമുക്കതിന്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ നല്ലോണം തണുത്തിട്ടുണ്ട്. ആര്യമോൻ പായസം കുടിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഓണക്കോടി മുണ്ട് ഷർട്ട് കൊടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആര്യമോഹൻ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ. ആര്യമോഹൻ കുടിക്കുകയാണ്. ഇപ്പോൾ സദ്യ വിളമ്പാൻ നേരമായി. എല്ലാവരും ഉണ്ണാൻ വായോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.